ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പേസി ക്രഷർ. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ഒരു ഭാഗമാണ്. ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത പ്രിലിമിനറിക്കും ഇങ്ങനെ വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടാവാനാണ് സാധ്യത ഈ ഒരു പാർട്ടിൽ നിന്ന്. നമുക്ക് നോക്കാം, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയെ കുറിച്ചിട്ടാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ നമ്മൾ ഒരുപാട് കേട്ട പേരാണ്, ഐ എൻ സി ഒക്കെ എടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലയെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുറച്ച് പേരുകളാണ്, അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ്. ഇദ്ദേഹമാണ് ലീഡർ ഓഫ് മോഡറേറ്റ്സ് എന്നറിയപ്പെടുന്നത്. ലീഡർ ഓഫ് മോഡറേറ്റ്സ്, മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ മിതവാദികളാണ്. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നാണ്. സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രക്കാരനാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നാണ്. നമ്മൾ രണ്ട് പേരുകളാണെന്ന് പറഞ്ഞത്, ഇയാൾ അറിയപ്പെടുന്നത് ഒന്ന് ലീഡർ ഓഫ് മോഡറേറ്റ്സ്, മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ മിതവാദികൾ, മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നതും, അതുപോലെ സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്നത് പ്രിൻസസ് ഓഫ് വർക്കേഴ്സ് എന്നാണ്. പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നാണ്, അതായത് അധ്വാനിക്കുന്നവരുടെ രാജകുമാരനെന്ന്, അതായത് അധ്വാനിക്കുന്നവരുടെ രാജകുമാരനെന്നും അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇപ്പോൾ മൂന്ന് പേരുകൾ പറഞ്ഞു, പ്രിൻസ് ഓഫ് വർക്കേഴ്സ്, അധ്വാനിക്കുന്നവരുടെ രാജകുമാരനെന്ന് അറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയുടെ വജ്രമെന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ വജ്രമെന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇദ്ദേഹം തന്നെയാണ് വേഷപ്രചന്നനായ രാജദ്രോഹി എന്നറിയപ്പെടുന്നത്. വേഷപ്രചന്നനായ രാജദ്രോഹി എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, വേഷപ്രചന്നനായ രാജദ്രോഹി എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെ തന്നെയാണ്. ഇദ്ദേഹം അസാധാരണയായ മനുഷ്യനെന്ന് ഇദ്ദേഹത്തെ ഒരാൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്, ഇന്ത്യയുടെ ലോർഡ് കഴ്സൺ ആണ്. അസാധാരണയായ മനുഷ്യൻ, അസാധാരണയായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് കഴ്സൺ ആണ്. ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കഴ്സൺ ആണ്. ഓക്കെ, കഴ്സൺ പ്രഭുവാണ് ഇദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് കുറച്ച് വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? ലീഡർ ഓഫ് മോഡറേറ്റ്സ്, മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നു, സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നു, പ്രിൻസ് ഓഫ് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ വജ്രം എന്നറിയപ്പെടുന്നു, വേഷപ്രചന്നനായ രാജദ്രോഹി എന്നറിയപ്പെടുന്നു, അസാധാരണയായ മനുഷ്യനെന്ന് കഴ്സൺ വിശേഷിപ്പിച്ചു. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയാണ്. ഓക്കെ, സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് അല്ലേ. സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1905 ഇദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത്. ഓക്കെ, സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ സംഘടനയുടെ അതേ മോഡലിലാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്, എൻ എസ് എസ്, അല്ലേ, മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച എൻ എസ് എസ്, നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത് സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ അതേ മാതൃകയിലാണ്. അപ്പോൾ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 അദ്ദേഹം സ്ഥാപിച്ചത്. ഇനി നമുക്ക് പറയാനുള്ള ഇദ്ദേഹത്തിൻ്റെ രണ്ട് പത്രങ്ങളാണ്. ആദ്യത്തെ പത്രം ജ്ഞാനപ്രകാശ് എന്നതാണ്. ഓക്കെ, ജ്ഞാനപ്രകാശ്, ഇതുപോലത്തെ ഒരു പേര് നമ്മൾ അടുത്തതിലും പഠിക്കും. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കുക. ജ്ഞാനപ്രകാശ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പത്രമാണ്. പിന്നെ നേഷൻ, നേഷൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തിൻ്റെ പത്രമാണ്. ഇദ്ദേഹത്തിന് രണ്ട് പത്രങ്ങളുണ്ട്, ഒന്ന് ജ്ഞാനപ്രകാശ്, രണ്ട് നേഷൻ. ഈ രണ്ട് പത്രങ്ങൾ മാത്രം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യം പഠിക്കാനുള്ളൂ. പത്രങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേശി പരീക്ഷയിൽ അധികവും കയറി വരുന്നത് ഈ പത്രം എഴുതിയത് ഇതാരുടെ പത്രമാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജ്ഞാനപ്രകാശ്, നേഷൻ, ഇത് രണ്ടും ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലയുടെ പത്രമാണ്. ഇദ്ദേഹമാണ് ആരുടെയൊക്കെ ഗുരു എന്നറിയപ്പെടുന്നത്? ഗാന്ധിജിയുടെ ഗുരു, ഗാന്ധിജിയുടെ, മുഹമ്മദ് അലി ജിന്നയുടെ, സരോജിനി നായിഡുവിൻ്റെ, ഈ മൂന്ന് നേതാക്കന്മാരുടെയും പൊളിറ്റിക്കൽ ഗുരു, രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്.
ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞത് ഇന്ത്യയെ കണ്ട് പഠിക്കണമെന്നാണ്. എന്നിട്ട് ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇന്ത്യ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും 1915 തിരിച്ചു വന്നപ്പോഴേക്കും ഇദ്ദേഹം മരണമടഞ്ഞിരുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആരുടെയൊക്കെ ഗുരു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി, ജിന്ന, സരോജിനി നായിഡു ഇവിടെ മൂന്ന് പേരുടെയും രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവായൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം ആരാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, ഗാന്ധിജി, ജിന്ന, സരോജിനി നായിഡു ഇവരുടെ ഗുരുവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ്, ആരുടെ ഗോഖലയുടെ ഗുരുവാണ് ആരെന്നറിയപ്പെടുന്നത്? എം ജി റാണഡ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എം ജി റാണഡ, ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റുകൾ പഠിക്കാനുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരുവാണ് ആരെന്നറിയപ്പെടുന്നത്? എം ജി റാണഡ, മഹാനന്ദ ഗോവിന്ദ റാണഡ എന്നറിയപ്പെടുന്നത് എം ജി റാണഡ. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വെറും മൂന്ന് പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇദ്ദേഹമാണ് സോക്രട്ടീസ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ, പടിഞ്ഞാറ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഇവിടെ നമ്മൾ ഗോപാലകൃഷ്ണ ഗോഖലെ പഠിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹമാണ് സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണെങ്കിൽ സോക്രട്ടീസ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ, പടിഞ്ഞാറ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് എം ജി റാണഡയാണ്. ഓക്കെ, എം ജി റാണഡയാണ്. ഇദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു, ആ സംഘടനയാണ് പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭ 1870 ഇദ്ദേഹം സ്ഥാപിച്ചത്. പൂനെ സാർവജനിക് സഭ വർഷം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സംഘടന ഇമ്പോർട്ടൻ്റ് ആണ്. പൂനെ സാർവജനിക് സഭ ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എം ജി റാണഡയാണ്. ഗോഖലയുടെ ഗുരുവാണ് എം ജി റാണഡ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പത്രം നമുക്ക് പഠിക്കാനുണ്ട്, ആ പത്രമാണ് ഇന്ദുപ്രകാശ് എന്നറിയപ്പെടുന്നത്. ഇന്ദുപ്രകാശ് ഇദ്ദേഹത്തിൻ്റെ പത്രമാണ്. നമ്മൾ നേരത്തെ ഒരു പത്രം പറഞ്ഞു, ഏതായിരുന്നു? അത് ജ്ഞാനപ്രകാശാണ്. ഓക്കെ, ജ്ഞാനപ്രകാശാണ്, അത് ഗോഖലയുടെ പത്രമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ദുപ്രകാശാണ്, അത് എം ജി റാണഡയുടെ പത്രമാണ്. ഓക്കെ, ഗോഖലയ്ക്ക് രണ്ട് പത്രങ്ങളുണ്ട്, ജ്ഞാനപ്രകാശ് നാഷണും ഉണ്ട്, ഇവിടെ ഒറ്റ പത്രം മാത്രമേ ഉള്ളൂ. നമ്മൾ പറയും ഗോപാലകൃഷ്ണ ഗോഖലയുടെ സംഘടനയാണ് സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത്. 1905 രൂപീകരിച്ചത്. എന്നാൽ എം ജി റാണയുടെ സംഘടനയാണ് പൂനെ സാർവജനിക് സഭ എന്ന് പറയുന്നത്, അത് 1870 രൂപീകരിക്കപ്പെടുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ?